നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ രാത്രി നിങ്ങൾക്ക് നിർബന്ധമായും ഭർത്താവല്ലാത്ത മറ്റൊരാളുമായി ചിലവഴിക്കേണ്ട അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞുള്ള ആ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നിർബന്ധമായും അന്നത്തെ രാത്രി ചിലവഴിക്കാൻ മറ്റൊരാളുമായി വിടുക എന്നത് നിയമമാക്കപ്പെട്ടവരടുത്ത് ജീവിക്കേണ്ടെന്ന അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് അത്തരത്തിൽ ഒന്നിനെക്കുറിച്ച് സംസാരിക്കാം. യൂസ് പ്രൈമേ നോക്ടിസ്. യൂസ് പ്രൈമേ നോക്ടിസ് എന്ന് പറഞ്ഞിരുന്നത് ജന്മിമാർക്ക് തങ്ങൾക്ക് കീഴിലുള്ള സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ മധ്യകാല യൂറോപ്പിൽ അനുവദിച്ചിരുന്ന ഒരു നിയമപരമായ അവകാശത്തെയായിരുന്നു. വ്യക്തമായി പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ രാത്രി. ചരിത്രപരമായി മധ്യകാല യൂറോപ്പ് അല്ലെങ്കിൽ മെഡീവിയൽ പീരീഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഏകദേശം 5-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടം മുതൽ 15-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടം വരെയുള്ള സമയത്തെയാണ്. യൂസ് പ്രൈമേ നോക്ടിസ് എന്ന ലാറ്റിൻ പ്രയോഗത്തെ ഇംഗ്ലീഷിൽ റൈറ്റ് ഓഫ് ദ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നു. അതായത് ആദ്യ രാത്രിക്കുള്ള അവകാശം. ഇതേ കാലത്തെ ഫ്രഞ്ച് ഭാഷയിൽ ദ്വാ ദു സെന്യോ, റൈറ്റ് ഓഫ് ദ ലോർഡ് എന്ന് വിളിക്കുന്നു. ഇനി പ്രൈമേ നോക്ടിസിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാം. ഇങ്ങനെ ഒരു സിസ്റ്റം മധ്യകാല യൂറോപ്പിൽ വ്യാപകമായി നിലനിന്നിരുന്നു എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ഭൂരിപക്ഷ ചരിത്രകാരന്മാരും ഈ ഒരു സിസ്റ്റത്തെ ഒരു മിത്തായിട്ടാണ് കാണുന്നത്. പ്രൈമേ നോക്ടിസിനെ കുറിച്ചുള്ള എഴുത്തുകളും വിവരങ്ങളുമൊക്കെ അത് പിന്തുടർന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിന് ശേഷമുള്ളതാണ് എന്നത് പല കാരണങ്ങളിലൊന്നാണ്. നൂറ്റാണ്ടുകളായി യൂറോപ്യൻ സാഹിത്യത്തിലും മറ്റും പഴയകാലത്ത് തുടർന്നിരുന്ന ഒരു കാര്യമായിട്ട് ഈ ആദ്യ രാത്രി അവകാശത്തെ വരച്ചിടുകയാണുണ്ടായത്. ചില സിനിമകളിലും നമുക്ക് പ്രൈമേ നോക്ടിസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. മെൽ ഗിബ്സൺ അഭിനയിച്ച, വില്യം വാലസിന്റെ കഥ പറഞ്ഞ ബ്രേവ് ഹാർട്ട് എന്ന സിനിമയിൽ പ്രൈമേ നോക്ടിസിനെ കുറിച്ച് പറയുന്നുണ്ട്. ജന്മിമാർ തങ്ങളുടെ അംഗരക്ഷകരുമായി വന്ന് വിവാഹം കഴിഞ്ഞ ഉടനെ വധുവിനെ ബലമായി പിടിച്ച് കുതിരപ്പുറത്തേറ്റി കൊണ്ടുപോകുന്ന രംഗം പോലും ബ്രേവ് ഹാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ചില സാഹിത്യ സിനിമ റെഫറൻസുകൾ നമുക്ക് പ്രൈമേ നോക്ടിസിനെ കുറിച്ച് പലയിടത്തും കാണാൻ സാധിക്കും. ജന്മിമാരും മറ്റും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തങ്ങൾക്ക് കീഴിലുള്ള സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തിരിക്കാം. പക്ഷെ അതിനവരെ അനുവദിച്ചുകൊണ്ടുള്ള ഒരു നിയമപരമായ അവകാശം എന്ന് നിലനിന്ന് കാണാൻ സാധ്യതയില്ല എന്നും ചരിത്രകാരന്മാർ പറയുന്നു. എന്നാൽ ഇതിന് സമാനമായ കാര്യങ്ങൾ പറയുന്ന ചില പഴയകാല റെഫറൻസുകൾ നോക്കാം. ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് പുരാതന ലിബിയയിലെ അഡിർമക്കേഡി ഗോത്രത്തിൽ നിലനിന്നിരുന്ന ഒരാചാരത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന എല്ലാ സ്ത്രീകളെയും രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവരികയും അതിൽ നിന്നും രാജാവിന് യോജിച്ചവരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരാചാരം പിന്തുടർന്നിരുന്ന ഏക ഗോത്രം അവരായിരുന്നു. പുരാതന മെസൊപ്പൊട്ടേമിയൻ ഇതിഹാസകാവ്യമായ എപ്പിക് ഓഫ് ഗിൽഗമേഷിൽ തന്റെ അധികാരം ഉപയോഗിച്ച് സ്ത്രീകളെ പിടിച്ചെടുക്കുന്ന ഗിൽഗമേഷിനെ കാണാൻ സാധിക്കും. അധികാരം തങ്ങളുടെ ലൈംഗിക പൂർത്തീകരണത്തിന് ഉപയോഗിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ സാഹിത്യത്തിലായാലും ചരിത്രത്തിലായാലും അനവധിയാണ്. ഫ്രഞ്ച് ഫിലോസഫറായ മോണ്ടെസ്ക്യൂ തൻ്റെ ദ സ്പിരിറ്റ് ഓഫ് ദ ലോസിൽ ഈ പ്രൈമേ നോക്ടിസ് സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഫ്രാൻസിൽ അത് 3 രാത്രികൾ വരെ നീണ്ടു നിന്നിരുന്നു എന്നും പറയുന്നു. 16-ാം നൂറ്റാണ്ടിൽ ഹെക്ടർ ബോയ്സ് എന്ന സ്കോട്ടിഷ് ചരിത്രകാരൻ പറഞ്ഞത് മാൽക്കം 3-ാമൻ ഈ സമ്പ്രദായം നിരോധിക്കുന്നത് വരെ സ്കോട്ട്ലൻഡിൽ ഇത് തുടർന്നിരുന്നു എന്നാണ്. അതുപോലെ അയർലൻഡിൽ നിലനിന്നിരുന്നതായി ചിലർ പറയുന്നു. 19-20 നൂറ്റാണ്ടുകളിലെ ചരിത്രകാരന്മാർ പലരും ഇതിനെക്കുറിച്ച് ഗഹനമായി പഠിച്ചു. അതിൽ വളരെയധികം പേർ പ്രൈമേ നോക്ടിസ് ഒരു മിത്താണെന്ന കൺക്ലൂഷനിൽ എത്തിയപ്പോൾ ചിലർ ഇങ്ങനെയൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നതിലേക്കും എത്തുകയാണുണ്ടായത്. പ്രൈമേ നോക്ടിസിനെ കുറിച്ച് അല്ലെങ്കിൽ ദ്വാ ദു സെന്യോറിനെ കുറിച്ചുള്ള റെഫറൻസുകളൊക്കെ അത് പിന്തുടർന്നിരുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിന് ശേഷമുള്ളതും പലതും സാഹിത്യവും കലയുമൊക്കെ ആയിട്ട് കൂടിക്കുഴഞ്ഞു കിടക്കുന്നതുമൊക്കെ ആയതുകൊണ്ട് തന്നെ പല ചരിത്രകാരന്മാരും അധികാരം ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുമ്പോഴും അതിന് ഒരു നിയമപരമായ അവകാശമുണ്ടായിരുന്നു എന്നതിനെ എതിർക്കുകയും ചെയ്യുന്നു.